5 years. Now we will be discussing about the prevention of noise pollution. Prevention of noise pollution. Noise pollution എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്ന് നോക്കാം. ദ ഫോളോയിങ് മെഷേഴ്സ് കൻ ബി ടേക്കൺ ഇറ്റ് ടു പ്രിവെൻറ്റ് നോയ്സ് പൊല്യൂഷൻ. ടു പ്രിവെൻറ്റ് ആൻഡ് കൺട്രോൾ നോയ്സ് പൊല്യൂഷൻ ഇറ്റ് ഈസ് നെസസറി ടു ക്രിയേറ്റ് പബ്ലിക് അവെയർനെസ്. നോയ്സ് പൊല്യൂഷനെ പ്രിവെൻറ്റ് ചെയ്യുവാനും കൺട്രോൾ ചെയ്യുവാനും പബ്ലിക് അവെയർനെസ് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ഒരു അവബോധം നൽകേണ്ട ആവശ്യമുണ്ട്. ഓൺലി ലോ ഈസ് നോട്ട് സഫിഷ്യൻറ്റ്. നോയ്സ് പൊല്യൂഷനെ പ്രിവെൻറ്റ് ചെയ്യുവാൻ ധാരാളം നിയമങ്ങളുണ്ട്, പക്ഷെ അത് മാത്രം പോരാ, ഒരു പബ്ലിക് അവെയർനെസ് കൂടെ വേണം. പീപ്പിൾ മസ്റ്റ് ബി മേഡ് അവെയർ ഓഫ് ദി ആർഫുൾ കോൺസിക്വൻസസ് ഓഫ് നോയ്സ് പൊല്യൂഷൻ. ഏതൊരു രാജ്യത്തെയും ആൾക്കാരിലൊരു അവബോധമുണ്ടായിരിക്കണം നോയ്സ് പൊല്യൂഷൻ്റെ ആർഫുൾ കോൺസിക്വൻസസിനെ കുറിച്ച്. അങ്ങനെ എല്ലാവരിലും ആ ഒരു അവബോധമുണ്ടെങ്കിൽ മാത്രമേ നോയ്സ് പൊല്യൂഷന് ഉണ്ടാവാതെ ഇരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുകയുള്ളൂ. പീപ്പിൾ ഷുഡ് ബി മെയ്ഡ് അവെയർ ദാറ്റ് എക്സസീവ് നോയ്സ് ബിയോണ്ട് സെർട്ടൺ ലിമിറ്റ്സ് മേ കോസ് ഡഫ്നെസ്. എല്ലാ ആൾക്കാർക്കും ഒരു അവെയർനെസ് കൊടുക്കേണ്ടെന്ന ഒരു കാര്യമുണ്ട്. എക്സസീവ് ആയിട്ടുള്ള നോയ്സ്, അമിതമായിട്ടുള്ള സൗണ്ട് ഡഫ്നെസ്സിന് വരെ കാരണമാകും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അവെയർനെസ് ജനങ്ങൾക്കുണ്ടായിരിക്കണം, അത് നൽകേണ്ടതുമാണ്. ദേ ഷുഡ് നോ ദാറ്റ് ഇഞ്ചുറീസ് കോസ്ഡ് ബൈ സൗണ്ട് പൊല്യൂഷൻ ആർ ഓഫൺ റിവേഴ്സിബിൾ. അത് മാത്രമല്ല, എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, സൗണ്ട് പൊല്യൂഷൻ കൊണ്ടുണ്ടാകുന്ന ഇഞ്ചുറീസ്, ചെവിക്ക് ഉണ്ടാകുന്ന ഇഞ്ചുറീസ് ഒരിക്കലും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ വലിയ സൗണ്ടിൽ നിന്നും കാതുകളെ സംരക്ഷിക്കുക തന്നെ വേണം. ആ ഒരു അവബോധം ജനങ്ങളിലേക്ക് എത്തണം. ദേർ ഷുഡ് ബി മിനിമം യൂസ് ഓഫ് സൗണ്ട് പ്രൊഡ്യൂസിങ് ഇൻസ്ട്രുമെൻറ്റ്സ്. മറ്റൊന്ന്, സൗണ്ട് പ്രൊഡ്യൂസിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ധാരാളമുണ്ട്, അതിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കുക തന്നെ വേണം. ദേർ ഷുഡ് ബി പ്രോപ്പർ റെഗുലേഷൻസ് ഫോർ ദ യൂസ് ഓഫ് ലൗഡ് സ്പീക്കേഴ്സ് ആൻഡ് അതർ ഡിവൈസസ് that produce noise beyond the toleration limits of human beings. ലൗഡ് സ്പീക്കേഴ്സ്, അതുപോലെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റ് ധാരാളം ഡിവൈസസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, മനുഷ്യരുടെ കാതുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും അതിൻ്റെ ലിമിറ്റും കഴിഞ്ഞിട്ടുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ധാരാളം ഡിവൈസസ്. അതുപോലെ ലൗഡ് സ്പീക്കറിൻ്റെ ശബ്ദമാണെങ്കിലും ഒരു ലിമിറ്റിലാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അത് കേൾക്കുന്ന ആൾക്കാർക്ക് ടോളറേറ്റ് സഹിക്കാൻ പറ്റുന്നതിലുപരിയാണ് അതിൻ്റെ സൗണ്ട് എങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള റെഗുലേഷൻസ്, നിയമങ്ങൾ കൊണ്ടുവരണം. ഓൾറെഡി നിയമമുണ്ട്, ഇത്ര ഓളിയത്തിലെ ലൗഡ് സ്പീക്കേഴ്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതിനൊക്കെ നിയമങ്ങളുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. The Pollution Control Board and High Court have already taken effective measures to bring sound pollution under control. Pollution Board Control, High Court എന്നിവ സൗണ്ട് പൊല്യൂഷനെ നിയന്ത്രിക്കുവാൻ ധാരാളം നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് എഫക്റ്റീവ് മെഷേഴ്സ്. എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞതുപോലെ ലൗഡ് സ്പീക്കർ ഏത് എത്ര വോളിയം വരെ ഉപയോഗിക്കാം, മറ്റ് സൗണ്ട് പ്രൊഡ്യൂസിങ് ഡിവൈസസ്, അതിൻ്റെ നിയന്ത്രണം, ഇത്തരം കാര്യങ്ങളെല്ലാം നിയമം കൊണ്ട് തന്നെയും പല നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതെല്ലാം നിയമമുണ്ട്. അതാണ് ആ മെഷേഴ്സ്, എഫക്റ്റീവ് മെഷേഴ്സ്. അഡ്വക്കേറ്റ് മെഷേഴ്സ് ഷുഡ് ബി ടേക്കൺ ടു എൻഷുർ ദാറ്റ് നോയിസ് റിലേറ്റഡ് റെസ്ട്രിക്ഷൻസ് ആർ നോട്ട് വയലേറ്റഡ്. പക്ഷേ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അതുപോലെ ഹൈക്കോർട്ടും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇതൊക്കെ വയലേറ്റ് ചെയ്യപ്പെടുന്നില്ല, ഈ നിയമങ്ങളൊക്കെ പാലിക്കാതിരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അതിനുള്ള നടപടികൾ കൂടെ സ്വീകരിക്കണം. നിയമങ്ങൾ ഏതായാലും ഉണ്ട്, പക്ഷെ ആ നിയമങ്ങൾ അനുസരിച്ചിട്ടാണോ എല്ലാവരും ഇത്തരത്തിലുള്ള
ലൗഡ് സ്പീക്കേഴ്സും ഡിവൈസസൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളതും ഉറപ്പുവരുത്തണം. ആൻറ്റി പൊല്യൂഷൻ ലോസ് ഷുഡ് ബി ഇനാക്റ്റഡ് ആൻഡ് എൻഫോഴ്സ്ഡ്. സൗണ്ട് പൊല്യൂഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ധാരാളം നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമങ്ങൾ നടപ്പിൽ വരുത്തുകയും അത് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും വേണം. അതാണ് ഇനാക്റ്റ് ആൻഡ് എൻഫോഴ്സ്ഡ്. തീർച്ചയായിട്ടും ആ നിയമങ്ങൾ നടപ്പിൽ വരുത്തണം, അത് ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ബാൻ ഓഫ് ഫയർ ക്രാക്കേഴ്സ് ഷുഡ് ബി ഇമ്പോസ്ഡ് ആൻഡ് ഇലക്ട്രിക് ഹോൺസ് ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ ബൾബ് ഹോൺസ്. പല തരത്തിലുള്ള ക്രാക്കേഴ്സ്, പടക്കങ്ങൾ, കരിമരുന്ന് പ്രയോഗം എന്നിവ ബാൻ ചെയ്തിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിരോധനം ശക്തമായിട്ട് തന്നെ നടപ്പിൽ വരുത്തണം. അതുപോലെ ഇലക്ട്രിക് ഹോൺസിന് പകരമായിട്ട് ബൾബ് ഹോൺസ് ഉപയോഗിക്കണം. ഇലക്ട്രിക് ഹോൺസിൻ്റെ അത്രയും സൗണ്ട് പൊല്യൂഷൻ ബൾബ് ഹോൺസ് വരുത്തുന്നില്ല. അടുത്തതായി നോയിസ് പൊല്യൂഷൻ ഈസ് റിയൽ. എല്ലാവർക്കും അറിയാമത് നോയിസ് പൊല്യൂഷൻ എല്ലായിടത്തും ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ മൈൽഡ് അനോയൻസ്. യഥാർത്ഥത്തിൽ നോയിസ് പൊല്യൂഷൻ ചെറിയൊരു ശല്യമല്ല. മൈൽഡ് അനോയൻസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ശല്യം, അങ്ങനെയുള്ളതല്ല, അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് സൗണ്ട് പൊല്യൂഷൻ. ഇറ്റ് പോസസ് സിവിയർ ത്രെറ്റ്സ് സച്ച് ആസ് എൻവയോൺമെൻ്റൽ ഹസാർഡ്സ്, ഹെൽത്ത് പ്രോബ്ലംസ്, ഹാബിറ്റാറ്റ് ലോസ് എക്സെട്ര. ഇത് പല തരത്തിലുള്ള പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എൻവയോൺമെൻറ്റിന് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, സൗണ്ട് പൊല്യൂഷൻ കൊണ്ട് പല ജീവജാലങ്ങൾ ആ പ്രദേശം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് തന്നെ പോകാറുണ്ട്. ആസ് സച്ച് വി ഷുഡ് ഓൾ മേക്ക് ഷുവർ ദാറ്റ് വി ഡു നോട്ട് കോൺട്രിബ്യൂട്ട് ഇറ്റ് ടു നോയിസ് പൊല്യൂഷൻ. അതുകൊണ്ട് തന്നെയും നമ്മളെല്ലാവരും ഉറപ്പുവരുത്തേണ്ടുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ നോയിസ് പൊല്യൂഷന് കാരണമാകുന്നതൊന്നും, എന്നുവെച്ചാൽ ലൗഡ് സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്നതാണെങ്കിലും പല ഡിവൈസസ് ഉപയോഗിക്കുന്നതാണെങ്കിലും അതിനൊന്നും കാരണമാകാൻ പാടില്ല.